ഈ അടുത്ത കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കാണ് ഡിപ്രഷൻ എന്നത്. ഡിപ്രഷൻ മൂലം പലരും ആത്മഹത്യ ചെയ്ത വാർത്ത നാം കേൾക്കുന്നുണ്ട്. എന്നാൽ എന്താണ് ഡിപ്രഷൻ, എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് എന്ന് പലർക്കും അറിയില്ല. ഏത് പ്രായത്തിലുള്ളവർക്കും ഡിപ്രഷൻ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇത് കൗമാരക്കാരെയാണ് ഏറ്റവും കൂടുതൽ വലയ്ക്കുന്നത്. കാരണം മുതിർന്നവരെക്കാൾ കൗമാരക്കാരെ ബാധിക്കുന്ന ഡിപ്രഷൻ അവർക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല. മാനസികാവസ്ഥയിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളും മറ്റ് അവസ്ഥകളുമാണ് ഡിപ്രഷനിലേക്ക് ഒരു കൗമാരക്കാരനെ നയിക്കുന്നത്. കൗമാരക്കാരിലെ വിഷാദ രോഗത്തിൻ്റെ കാരണങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ ആഘാതങ്ങളുടെ ഫലമായിരിക്കും. മാതാപിതാക്കളുടെ തകർന്ന ദാമ്പത്യം, സ്കൂളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പഠനത്തിൽ പുറകോട്ട് പോകുന്നത്, സുഹൃത്ത് ബന്ധത്തിലോ പ്രണയത്തിലോ ഉണ്ടാകുന്ന വേർപിരിയലുകൾ, പ്രിയപ്പെട്ടവരുടെ വിയോഗം, ബാല്യകാല പീഡനം എന്നിവയെല്ലാം ഒരു കൗമാരക്കാരനെ പലപ്പോഴും സമ്മർദ്ദത്തിലേക്കും ഡിപ്രഷനിലേക്കും എത്തിക്കുന്നുണ്ട്. വിഷാദത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിരാശ പോലുള്ള അവസ്ഥ ഇവരെ ബാധിക്കുന്നു. ഇത് കൂടാതെ സ്കൂളിൽ ഗ്രേഡുകൾ കുറയുന്നതും പഠനത്തിൽ താല്പര്യം ഏകാഗ്രതയും ഇല്ലായ്മയും ലക്ഷണങ്ങളിൽ പെടുന്നതാണ്. നിരന്തരമായ ക്ഷീണവും ഇവരിലുണ്ടാകുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതും ഇതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കൗമാരക്കാരായ മകളോ മകനോ ഈ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ താമസിക്കാതെ ഉടനെ തന്നെ മാനസികാരോഗ്യ വിദഗ്ധൻ്റെ പിന്തുണ തേടുക. വിഷാദ രോഗം കൗമാരക്കാരിൽ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങളെ മുൻകൂട്ടി കാണിക്കുന്നുണ്ട്. അതിലൊന്നാണ് പാരമ്പര്യം. പാരമ്പര്യമായി നിങ്ങളെ ബാധിക്കുന്ന വിഷാദ രോഗത്തെ നിസ്സാരമാക്കരുത്. കാരണം നിങ്ങളുടെ അച്ഛനോ അച്ഛൻ്റെ കുടുംബത്തിൽപ്പെട്ടവർക്കോ വിഷാദമെന്ന അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് വരാം. തലമുറയിലേക്ക് രോഗാവസ്ഥ ബാധിക്കുന്നതിനുള്ള സാധ്യത വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. വിഷാദരോഗ ലക്ഷണങ്ങൾ സ്വയം മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായ ഒരു ഡോക്ടറുടെ ഇടപെടൽ നിർബന്ധമാണ്. ഇത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ദൈനംദിന ജീവിതത്തെ വരെ പിടികൂടുന്ന അവസ്ഥയൊന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ നിരക്കിൻ്റെ പ്രധാന കാരണം വിഷാദ രോഗമായി മാറുന്നുണ്ട്. പലപ്പോഴും ഇവർ എന്തെങ്കിലും തരത്തിലുള്ള ആത്മഹത്യ സൂചന നൽകുകയോ ചിന്തകൾ പറയുകയോ ചെയ്താൽ ഉടനെ തന്നെ മനസ്സാരോഗ്യ വിദഗ്ധനെ കാണുന്നതിന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക.